ഹലോ, ഇന്ന് നമുക്കൊരു ബർഗറും പിസയും കൂടെ ഒരുമിച്ച് കഴിച്ചാലോ? ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബർഗറും പിസയും ഒക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ള ഒരു ബർഗർ ബണ്ണാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കാൻ പോകുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വെളുത്തുള്ളി മൂത്ത ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും ഒരു ചുവന്ന മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഈ കളറ് മാറിയിട്ട് പ്യുവർ വൈറ്റ് കളറായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കാപ്സിക്കം ആണ് ചേർക്കുന്നത്. യെല്ലോ, റെഡ്, ഗ്രീൻ മൂന്ന് കളറിലുള്ള കാപ്സിക്കം ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതി കേട്ടോ കോണ്. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചെറുതായി കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ചേർത്തത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പിസ സോസാണ് കേട്ടോ. പിസ സോസ് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിസ സോസ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മിക്സിന് നല്ലൊരു സ്മെല്ലായിരിക്കും. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പിസ സോസ് അവൈലബിളാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള ബണ്ണ് 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെ ബേസ് പോർഷനിലേക്ക് ഞാൻ മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് മയണൈസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഇനി മൊസറല്ല ചീസാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസിൻ്റെ സ്ലൈസസും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ 2-ാമത്തെ ബണ്ണിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പും കുറച്ച് മയണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് മൊസറല്ല ചീസും അതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിക്സ്ഡ് ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ബേസിലായാൽ മതി. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഇറ്റാലിയൻ ഹെർബ് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കും. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഇറക്കി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചീസ് മൊത്തത്തിൽ മെൽറ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം.
നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മിക്സ് ആണ് ഉള്ളിലുള്ളത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിൻ്റെ ഒരു അടിപൊളിയായിട്ട് പുതിയൊരു ഫീലിംഗ് ആണ് ബർഗറിലൊരു പിസ്സ. രണ്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരു ബർഗറും പിസ്സ രണ്ടും കമ്പൈൻഡ് അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്തോ.